രാവിലെ മുതൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ മൂന്ന് ഷട്ടറുകൾ തുറന്നിരിക്കുന്നു. രാവിലെ 11:30 തുറക്കുമെന്നായിരുന്നു ആദ്യത്തെ മുന്നറിയിപ്പ്. അതിനുശേഷം അത് 12:30 ആക്കി. ഇപ്പോൾ 1 മണിയായപ്പോഴേക്ക് മൂന്ന് ഷട്ടറുകൾ തുറന്നിരിക്കുകയാണ്. 30 സെന്റിമീറ്റർ വീതമാണ് ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നത്. കെ വി സന്തോഷ് കുമാർ വിവരങ്ങളുമായി ചേർന്നു. സന്തോഷ്, ആദ്യഘട്ടത്തിൽ എത്ര വെള്ളമാണ് ഒഴുക്കിവിടുന്നത്? എന്താണ് നിലവിലെ സാഹചര്യം? ശാലിനി, ഇപ്പോൾ മൂന്ന് ഷട്ടറുകൾ ഉയർത്തി സെക്കൻഡിൽ 534 ഖനയടി വെള്ളം വീതമാണ് പുറത്തേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ രാവിലെ അറിയിച്ചനുസരിച്ച് രാവിലെ 11:30 ഷട്ടറുകൾ തുറക്കുമെന്നായിരുന്നു തമിഴ്നാട് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് കുറവ് വന്നതോടുകൂടി ജലനിരപ്പ് ഉയരുന്നത് സാവധാനത്തിലായി. അതായത് മുമ്പ് 1 മണിക്കൂറിൽ 0.1 അടി വീതം കൂടിയിരുന്നത് 0.05 അടിയിൽ, അതായത് പകുതിയായി കുറയുകയും ചെയ്തു. ഇതേ തുടർന്നാണ് അണക്കെട്ട് തുറക്കുന്നത് നീക്കി വെച്ചത്. ഇപ്പോൾ 1 മണിയോടുകൂടി അണക്കെട്ടിലെ ജലനിരപ്പ് 137.5 അടിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് നിലവിലെ റോൾ കർവ് അനുസരിച്ച് പരമാവധി സംഭരിക്കാൻ പറ്റുന്ന ജലത്തിന്റെ അളവ് അത്രയുമാണ്. ആ ഒരു ലെവലിലേക്ക് എത്തിയതിനെ തുടർന്നാണ് തമിഴ്നാട് ഷട്ടറുകൾ തുറന്നത്. ആദ്യം ഒരു ഷട്ടർ തുറന്നു, പിന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. ഈ ഷട്ടറുകൾ 30 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയിരിക്കുന്നത്. ഇപ്പോൾ 534 ഖനയടി വെള്ളം വീതമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പെരിയാർ നദിയിലേക്ക് ഒഴുകിയെത്തേണ്ടത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം വള്ളക്കടവാണ്. അതായത് പെരിയാർ കടുവ സങ്കേതം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ജനവാസ മേഖലയിലുള്ള പെരിയാറിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ വരെ വനത്തിനുള്ളിലൂടെയാണ് നദി ഒഴുകിയെത്തേണ്ടത്. ഇവിടെ ഈ ഇപ്പോൾ തുറന്നുവിട്ടിരിക്കുന്ന ജലം ഈ ഭാഗത്തേക്ക് എത്താൻ ഏതാണ്ട് 1/2 മണിക്കൂറെങ്കിലും സമയം എടുക്കും. അത് കഴിഞ്ഞാൽ മാത്രമേ ജലനിരപ്പ് എന്തേരം ഉയരുന്നു നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ഈ ഇതിന് ശേഷം നേരത്തെ അറിയിച്ചിരുന്നത് 2 മണിക്കൂറിന് ശേഷം തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് 1000 ഖനയടിയാക്കി ഉയർത്തും എന്നാണ് അറിയിച്ചിരുന്നത്. അപ്പോൾ ചിലപ്പോൾ 3 ഷട്ടറുകൾ കൂടി തുറക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അടുത്ത 3 ഷട്ടറുകൾ കൂടി തുറക്കുന്നതോടുകൂടി 1000 ഖനയടിയോളം വെള്ളം പെരിയാർ നദിയിലൂടെ ഒഴുകിയെത്തും. എന്നാൽ ഇപ്പോൾ നദിയിൽ ജലനിരപ്പ് വളരെ കാര്യമായിട്ട് ഉയർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വീടുകളിലേക്കൊന്നും വെള്ളം കയറുന്ന ഒരു സാഹചര്യമില്ല എന്നാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത്. സെക്കൻഡിൽ 6000 ഖനയടിയോളം അടിയിലധികം വെള്ളം തുറന്നുവിട്ടാൽ മാത്രമേ സമീപത്തുള്ള വീടുകളിൽ പ്രധാനമായും വള്ളക്കടവിലെയും അതുപോലെ തന്നെ കടശ്ശിക്കാട് ആറ്റോരം, ഇഞ്ചിക്കാട് ആറ്റോരം തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള വീടുകളിലേക്കാണ് കഴിഞ്ഞ തവണയൊക്കെ ആദ്യഘട്ടത്തിൽ വെള്ളം കയറിയത്. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ സെക്കൻഡിൽ 6000 ഖനയടിയോളം വെള്ളം തുറന്നുവിടണം. എന്തായാലും 1000 ഖനയടിക്ക് മുകളിൽ വെള്ളം തുറന്നുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കേരളത്തെ മുൻകൂട്ടി അറിയിക്കുന്നതും ഇരു വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ തമ്മിലൊരു കൂടി ചർച്ച നടത്തിയതിനു ശേഷമായിരിക്കും തുറന്നുവിടുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് തമിഴ്നാട് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഇതനുസരിച്ച് പ്രവൃത്തികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പെരിയാർ തീരത്ത് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. NDRF ഒരു സംഘത്തെയും ഫയർഫോഴ്സിന്റെ സംഘത്തെയും ഒക്കെ പോലീസിനെയും ഒക്കെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥരുമുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ വെള്ളം കയറാൻ സാധ്യതയുള്ള വീടുകളിലൊക്കെ എത്തി ഇവർക്ക് വേണ്ട മുന്നറിയിപ്പുകളും പരിശീലനങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്. അടിയന്തര ഘട്ടത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടേക്ക് മാറുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ക്യാമ്പുകളൊന്നും തുറന്നിട്ടില്ല. ജലനിരപ്പ് അപകടാവസ്ഥയ്ക്ക് താഴെയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി കൂടുതൽ ഷട്ടറുകൾ തുറക്കണോ എന്ന തീരുമാനം ഈ മുല്ലപ്പെരിയാറിലേക്ക് എത്ര വെള്ളം എത്തിച്ചേരുന്നു വരും മണിക്കൂറുകളിൽ എന്നതനുസരിച്ചായിരിക്കും തീരുമാനമെടുക്കുക. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്താണ്? അങ്ങനെ കൂടുതൽ ഷട്ടറുകൾ തുറക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? ശാലിനി, രാവിലെ 9000 ഖനയടി സെക്കൻഡിൽ 9000 ഖനയടിയിലധികം വെള്ളമാണ് മുല്ലപ്പെരിയാറിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇത് ഒരു 11 മണിയോടുകൂടി ഇതിൻ്റെ അളവ് ഏതാണ്ട് 5000 ഖനയടിയിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്നലെ വൈകുന്നേരം മുതൽ അണക്കെട്ടിൻ്റെ വൃക്ഷപ്രദേശത്ത് മഴയുണ്ടായ കുറവാണ് ഈ നീരൊഴുക്കിൻ്റെ ശക്തി കുറയാനുള്ള ഒരു കാരണം. നീരൊഴുക്കിൻ്റെ ശക്തി ഇപ്പോഴും ഏതാണ്ട് അതായത് തമിഴ്നാട് കൊണ്ടുപോകുന്നത് 2000 ഖനയടി വെള്ളമാണ്, അണക്കെട്ടിലേക്ക് ഒഴുകി എത്തുന്നത് 5000 ഖനയടിയോളം വെള്ളമുണ്ട്. ഈ വെള്ളത്തിൻ്റെ അളവിൽ കാര്യമായ കുറവുണ്ടായെങ്കിൽ മാത്രമേ ഈ 1000 ഖനയടി കുറയ്ക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് തമിഴ്നാട് എത്തുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് 1 മണിക്കൂറിന് ശേഷം ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു തീരുമാനം അറിയിക്കാൻ കഴിയുമെന്നാണ് ജലവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ജലവകുപ്പ് ഉദ്യോഗസ്ഥരും തമിഴ്നാട് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അണക്കെട്ടിലേക്ക് എത്തുന്ന വെള്ളത്തിന്റെ അളവിനനുസരിച്ച് തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ശാലിനി, സന്തോഷ്, ഈ 534 ഖനയടി വെള്ളമാണ് ഇപ്പോൾ പുറത്തേക്ക് വിടുന്നത്. ഈ 6000 ഖനയടി വെള്ളമെങ്കിലും എത്തിയെങ്കിൽ മാത്രമേ ഈ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടത് ഉൾപ്പെടെയുള്ള അത്തരം നടപടികളിലേക്ക് പോകേണ്ടതുള്ളൂ എന്നാണ് നേരത്തെ സന്തോഷ് റിപ്പോർട്ട് ചെയ്തത്. നിലവിലൊരു സാഹചര്യം അനുസരിച്ച് അങ്ങനെ തന്നെയാണോ സ്ഥിതി? ആ തീർച്ചയായും ആണ്.
പെരിയാർ നദിയിലെ ജലനിരപ്പ് ഇപ്പോൾ മുന്നറിയിപ്പ് ലെവലിനൊക്കെ മുന്നറിയിപ്പ് ലെവലിൽ നിന്നും 80 സെന്റിമീറ്റർ താഴെയാണ്. മുന്നറിയിപ്പ് ലെവലിൽ എത്തണമെങ്കിൽ തന്നെ 80 സെന്റിമീറ്റർ ജലനിരപ്പിൽ വർധന ഉണ്ടാകണം. അതിൽ നിന്നും 1 മീറ്റർ കൂടി മുകളിലെത്തുമ്പോഴാണ് ഇത് അപകട മുന്നറിയിപ്പ് എന്ന ഇതിലേക്ക് എത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ജലനിരപ്പ് വളരെ കുറവാണ്. അതുകൊണ്ട് വീടുകളിലേക്ക് വെള്ളം കയറില്ല എന്ന് തന്നെയാണ് കണക്കുകൂട്ടിയിരിക്കുന്നത്. സെക്കൻഡിൽ 6000 കനേഡിയനോളം അധികം വെള്ളം തുറന്നു വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ വീടുകളിലേക്ക് കയറുകയുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്താനുള്ള സാധ്യത ഇപ്പോഴില്ല എന്നാണ്. എന്നുവെച്ചാൽ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് 5000 കനേഡിയോളം മാത്രമാണ്. അതിൽ 2000 കനേഡിയോളം വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട്. ബാക്കി വരുന്ന 3000 കനേഡിയാണ് വെള്ളം വരുന്നത്. പരമാവധി തമിഴ്നാട് സ്പില്ലോവർ തുറന്നുവിട്ടാലും പരമാവധി 3000 കനേഡി വെള്ളമായിരിക്കും ഇതുവഴി ഒഴുകിയെത്തുക. അതുകൊണ്ട് തന്നെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് കണക്കുകൂട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാമ്പുകളൊന്നും തുറന്നിട്ടില്ല. എന്നാൽ ക്യാമ്പുകൾ തുറക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ ക്രമീകരണവും എവിടൊക്കെ ക്യാമ്പ് തുറക്കണം ഏതൊക്കെ ക്യാമ്പുകൾ ആണ് എന്നുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടെത്തി കൃത്യമായി ഇത് ക്രമീകരിച്ചിട്ടുമുണ്ട്. ആവശ്യത്തിന് NDRFന്റെ പ്രവർത്തക NDRF സംഘത്തെയും ഫയർഫോഴ്സിനെയും റവന്യൂ ഉദ്യോഗസ്ഥരെല്ലാം ഈ പെരിയാർ തീരത്തുള്ള ഭാഗങ്ങളിലെല്ലാം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ശാലി, ഓക്കെ. എന്തായാലും മുല്ലപ്പെരിയാർ തുറന്നു കഴിഞ്ഞപ്പോൾ വള്ളക്കടവ്, ചപ്പാത്ത്, ഉപ്പുതറ, വണ്ടിപ്പെരിയാർ മേഖലകളിലാണ് ജാഗ്രത വേണ്ടത്, പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല എന്ന് അധികൃതർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്.